പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് പലരെയും വിഷമിപ്പിക്കാറുണ്ട്. അകാല നിറം മാറ്റാൻ പലതരത്തിലുള്ള മരുന്നുകളും വിദ്യകളും പരീക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. പോഷകാഹാരക്കുറവും പാരമ്പര്യം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഇവയെല്ലാം മുടി നരയ്ക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. ഈ നരയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഷോപ്പുകളിൽ നിന്നും ഡൈ എന്ന് പറയുന്ന കെമിക്കൽ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി തേക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് താൽക്കാലികമായ ഒരാശ്വാസം നൽകുമെങ്കിലും പിന്നീട് നമ്മുടെ നരയൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണമാണ് നമ്മുടെ ഇന്നത്തെ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാതള നാരങ്ങയുടെ തോട് കൊണ്ട് മുടി എങ്ങനെ കറുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനലോ അല്ലെങ്കിൽ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എന്നെ വിളിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മാതള നാരങ്ങയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മാതള നാരങ്ങ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അയണും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് മാതള നാരങ്ങയുടെ തൊലിയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയയിലും അലർജി വിരുദ്ധ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് താരനും ശിരോചർമ്മത്തിലുള്ള ചൊറിച്ചിലും ഒക്കെ മാറ്റാൻ ഈ മാതള നാരങ്ങയുടെ തോടിന് നല്ല കഴിവുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾ ഈ ചട്ടി കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മളൊരു തുരുമ്പ് പിടിച്ച ചീനച്ചട്ടിയിലാണ് കഴിഞ്ഞ തവണത്തെ ഡൈ ഉണ്ടാക്കിയത്. അതേ ചട്ടി തന്നെയാണ് ഇപ്പോൾ ആ ചട്ടിയുടെ ഉൾഭാഗം ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഡൈയുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ഈ മാതള നാരങ്ങയുടെ തോട് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിലേക്ക് ഞാനൊരു 3 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വെള്ളം തന്നെ ഒഴിക്കണം, നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി തിളച്ച് അതൊന്ന് വറ്റി വരണം. നമ്മളിപ്പോൾ 3 ബൗള് വെള്ളം ഒഴിച്ചത് ഒരു ബൗള് വെള്ളം, ഒരു പാത്രം വെള്ളം ആകുന്നിടം വരെ വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് കൊടുത്ത് നിന്ന് തിളപ്പിച്ചെടുക്കാം. മാതള നാരങ്ങയുടെ തോല് മഞ്ഞ് കാലത്തുണ്ടാകുന്ന മുടി കൊഴിച്ചിലും താരനുമൊക്കെ തടയാൻ വളരെ നല്ലതാണ്. മാതളം കൊണ്ടുണ്ടാക്കുന്ന പീൽപ്പായ്ക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മഞ്ഞുകാലത്തുള്ള മുടി കൊഴിച്ചിൽ തടയാൻ ഏറ്റവും നല്ല ഒന്നാണ്. വൈറ്റമിൻ സി ധാരാളം ഈ തൊലികളിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മാതള നാരങ്ങയുടെ തോല്. മാതള നാരങ്ങയുടെ തോല് ഇതിൻ്റെ കറ, അതായത് ഈ കറയ്ക്ക് കാരണം, ആ കറുപ്പ് നിറത്തുള്ള കറയ്ക്ക് കാരണം അതിലുള്ള അയൺ കണ്ടൻ്റാണ്. അതുകൊണ്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന ഈ കറുത്ത വെള്ളമുണ്ടല്ലോ, ഇത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് അയൺ ലഭിക്കാനായിട്ട് സഹായിക്കും. അറിയാം നമ്മൾ ഈ മാതള നാരങ്ങ കഴിക്കാൻ വേണ്ടി പൊട്ടിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ ഇടയിലോ കയ്യിലൊക്കെ ഇതിൻ്റെ കറയോ അല്ലെങ്കിൽ തുണിയിലൊക്കെ കറയായിട്ടുണ്ടെങ്കിൽ ഇത് പോകുന്നതിന് ഭയങ്കര പാടാണ്. അതായത് ഒരു കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് പറ്റിയാലാണ് കൂടുതലും നമുക്ക് കുറേ ദിവസങ്ങൾ ആ കറ അവിടെ ഉണ്ടാകും, കറുത്ത കളറിൽ. ആ കറയാണ് നമ്മുടെ തലമുടിയിൽ നമ്മളിത് തേക്കുമ്പം മുടിയിലേക്ക് കറയായിട്ട് പിടിക്കുന്നത്. അപ്പം നമ്മുടെ മാതള നാരങ്ങയിട്ട് ആ വെള്ളം തിളച്ച് വറ്റി ഏകദേശം 1 ബൗളോളം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത വെള്ളം പോലെയല്ല, കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കട്ടി കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഇത് കട്ടിയായിട്ട് കുറച്ച് കൊഴുകൊഴുത്ത ഒരു ദ്രാവകമായിട്ട് മാറും. നമ്മളിപ്പം അത്യാവശ്യം നമുക്കൊരു കൊഴുകൊഴുത്ത ദ്രാവകമായതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നിർത്തുകയാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. എഫക്റ്റീവായിട്ടുള്ള 2-3 ഡൈയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ആ വെള്ളം നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മൾ ഏതൊരു ഡൈ തേച്ചാലും, ഏതൊരു ഡൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്നതല്ല, നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഏതൊരു ഡൈ തേച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് തേച്ച് നാളെ അതിൻ്റെ നിറം കിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാതള നാരങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു അതിൻ്റെ ആ കറയാണ്. അപ്പം നിങ്ങളിത് ഇന്ന് തേച്ചിട്ട് നാളെ കളറ് കറക്റ്റായിട്ട് വരണം, കറുപ്പായില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് നിങ്ങൾ എത്ര നാൾ ഏത് ഡൈയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് ഒരു കുറഞ്ഞത് 6 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കയ്യിലോ ചെവിയുടെ പുറകിലോ ഒക്കെ പുരട്ടി നോക്കി നിങ്ങൾക്ക് അലർജി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തേക്കാവുള്ളൂ. ചെവിയുടെ പുറകിൽ പുരട്ടി ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇത് തേക്കരുത്. പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കിതുപോലെ തലമുടിയിലോ ഒക്കെ അപ്ലൈ ചെയ്ത്, അതായത് ശിരോചർമ്മത്തിലല്ല ഇത് തേക്കേണ്ടത്, നമ്മുടെ നരച്ച മുടികളിലാണ് ഇത് തേക്കേണ്ടത്. ഇപ്പം നമ്മൾ ആ
ഉണ്ടാക്കിയ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള നമ്മുടെ ചട്ടിയാണിത്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നിങ്ങൾക്കറിയാം നമ്മുടെ മുടിക്ക് കറുപ്പ് തരാനും മുടി വളരാനും ഒക്കെ നല്ലൊരു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുടിയുടെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളം മാതള നാരങ്ങ നമ്മൾ തിളപ്പിച്ചെടുത്ത ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതിൽ നിന്ന് ഈ നെല്ലിക്കാപ്പൊടി മിക്സ് ചെയ്യേണ്ടത്. ഈ ചട്ടി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ബ്ലാക്ക് കളർ അതിൽ ആയിട്ടുണ്ടെന്ന്. നേരത്തെ നമ്മൾ തൈര് വെച്ചിട്ടുണ്ടാക്കിയൊരു ഡൈ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇതൊരു ബ്ലാക്ക് കളറിലായിട്ടുണ്ട് ചട്ടി. ആ ചട്ടിയുടെ സൈഡിലൊക്കെ നേരത്തെ പോലെ തുരുമ്പ് നന്നായി പിടിച്ചിരിപ്പുണ്ട്. ആ നടുഭാഗം മാത്രം നമ്മൾ എത്ര ഭാഗത്താണ് ആക്കിയത് അവിടെ മാത്രം നല്ല കറുപ്പ് കളറിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെല്ലിക്കാപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡൈയുടെ കൺസിസ്റ്റൻസി എത്രയാണോ അത്രത്തോളം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം ഒരുപാട് കൂടി പോയാൽ മുടിയിൽ നിന്നൊക്കെ ഇതിങ്ങനെ ഒഴുകി വരും. അപ്പോൾ മുടിയിൽ പിടിച്ചിരിക്കാതെ മുടിക്ക് കളറൊന്നും വരില്ല. അതുകൊണ്ട് ഒഴുകാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തപ്പോൾ കളറ് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടുണ്ട്. ആ ബ്ലാക്ക് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഓവർ നൈറ്റാണ് വയ്ക്കുന്നത്. ഞാനിത് രാത്രിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. രാവിലെ ഇതിൻ്റെ കളറ് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ആ മാതള നാരങ്ങയുടെ ജ്യൂസ് പ്രിപ്പയർ ചെയ്തെടുത്തത് അതേ രീതിയിലേക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടിയും ഈ മാതള നാരങ്ങയുടെ ജ്യൂസും അതുപോലെ ഈ ചട്ടിയിലുള്ള ആ തുരുമ്പിൻ്റെ അംശമൊക്കെ ചേർന്ന് നല്ല ഒരു ബ്ലാക്ക് കളറിലേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചതിലും കുറച്ചുകൂടി തിക്കായ പോലെ തോന്നി. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാകണമെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടൻ കാപ്പി, അതായത് നന്നായിട്ട് കാപ്പിപ്പൊടി ഇട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് ആ വെള്ളം അതാണ് അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല. എണ്ണ ഉണ്ടെങ്കിൽ ഇത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. സാധാരണ ഇങ്ങനെയുള്ള ഡൈയൊക്കെ തേക്കുമ്പോൾ മുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ പിടിക്കില്ല. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ജലദോഷമൊക്കെ ഉള്ളവരാണ് വരുന്നവരാണെന്നെങ്കിലും ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുന്നതിന് പകരം 1/2 മണിക്കൂർ വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം ആഡ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ജലദോഷം വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 1 പനിക്കൂർക്കയുടെ നീര് നന്നായി പിഴിഞ്ഞെടുത്ത് 1/2 പനിക്കൂർക്കയിലയുടെ നീര് പിഴിഞ്ഞെടുത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത്, ഞാൻ അതിൻ്റെ നരയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ സോപ്പോ അങ്ങനെ ഒന്നും തേക്കരുത്. സാധാരണ വെള്ളത്തിലേ വാഷ് ചെയ്യാവുള്ളൂ. ഇനി അങ്ങനെ വാഷ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പേരയിലയും ഒക്കെ ഇട്ടിട്ടുള്ള താളി ഉണ്ടാക്കി ആ താളി ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. ഒരിക്കലും സോപ്പ് ഒരു 3 ദിവസത്തേക്കെങ്കിലും ഷാമ്പൂ സോപ്പ് നമ്മൾ തലമുടിയിൽ തേക്കരുത്. അങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേച്ച ഡൈക്ക് യാതൊരു ഗുണവുമില്ലാതെ മുഴുവനും കളർ ഇളകിപ്പോവും. ഇത് ഒരുപാട് കളറൊന്നും വരില്ല. പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നീലമരിപ്പൊടിയുടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നല്ല ബ്ലാക്കായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതൊരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.